മൈൻഡ് റിലേറ്റഡ് വീഡിയോകൾ ഇപ്പോൾ ചെയ്യാറില്ലല്ലോ എന്ന് പലരും ചോദിച്ചു. അതിന് കാരണമുണ്ട്. ഞാനൊന്നും ആലോചിക്കാതെ സമാധാനമായി ജീവിക്കുകയായിരുന്നു. അതിന് തുണയായത് കൗൺസിലിംഗും. പക്ഷേ ആ കൗൺസിലിംഗ് കുറേ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പരിപൂർണമായും നിർത്തി. അതിന്റെ കാരണം ചിലപ്പോൾ നിങ്ങൾക്കും ഉപകാരപ്പെടും, ചെറിയ കാര്യങ്ങളിൽ മനസ്സ് വിഷമിച്ചിരിക്കുന്നവർക്ക്. അപര്യാപ്തനാണ് എന്ന് കരുതിയാണ് ഞാൻ പണ്ട് ജീവിച്ചിരുന്നത്. എന്റെ തീരുമാനങ്ങളോ അഭിപ്രായങ്ങളോ നിലപാടുകളോ ഒന്നും കണക്കിലെടുക്കേണ്ടതല്ല. മറ്റുള്ളവരുടെ സ്റ്റാമ്പ് പതിക്കാതെ, അവർ ശരി എന്ന് പറയാതെ ഒന്നും ശരിയാകില്ല. കൗമാരകാലമായപ്പോഴേക്കും പിടിച്ചു നിൽക്കാൻ എന്നേക്കാൾ മാനസികമായി കഴിവുകളുണ്ടെന്ന് ഞാൻ കരുതിയ പലരെയും കൂട്ടുപിടിച്ചു. കാലങ്ങളോളം പിന്നെ അവർ പറയുന്നതായി ആപ്തവാക്യം. ലോകമെന്തെന്നും ആ ലോകത്ത് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം മുതൽ സ്വന്തം നേട്ടങ്ങളുടെ വില വരെ അങ്ങനെയുള്ള ചിലരുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ മൂല്യവത്തായി തോന്നിയിരുന്നുള്ളൂ. അവർ അംഗീകരിച്ചില്ലെങ്കിൽ ആരുമറിയാതെ ഒടുങ്ങിപ്പോകുന്ന അനേകം ആളുകൾ പോലെ ഞാനും ആയി തീരുമോ എന്ന പേടി. ആ പേടി കൊണ്ടാണ് സ്വയം നന്നാക്കാൻ സ്ഥിരമായി ഞാൻ ഇറങ്ങിത്തിരിച്ചത്. ഞാനൊഴികെ മറ്റുള്ളവരെല്ലാം പെർഫെക്റ്റ് ആണ്. ചുരുങ്ങിയ പക്ഷം എന്റെ മനസ്സിൽ ഞാൻ സ്ഥാനം കൊടുത്തിരുന്നവർ. അങ്ങനെ പക്വതയും പാകതയും ഉറച്ച മനസ്സും സ്മാർട്ട്നെസ്സും ഉള്ളവരുടെ ഇലയിൽ വിലമതിക്കപ്പെടണമെങ്കിൽ ഞാനും പെർഫെക്റ്റ് ആയിരിക്കേണ്ടേ? സോ ശ്രമം തുടർന്നു. അങ്ങനെ അല്ലാത്ത ഘട്ടങ്ങളിൽ, ഉദാഹരണത്തിന് ശബ്ദമിടറിയാൽ, മുഖം വാടിയാൽ, മറുപടി കൊടുക്കാൻ പറ്റാതായാൽ, ഭയപ്പെട്ടാൽ, എങ്ങാനും ദേഷ്യം വന്നു പോയാൽ, തിടുക്കത്തിൽ റിയാക്ട് ചെയ്താൽ, അപ്പോഴൊക്കെ ഞാൻ സ്വയം കുറ്റപ്പെടുത്തി. എനിക്ക് വേണ്ടപ്പെട്ടവരും. സോ ഞാൻ സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളിലോ സുഹൃത്തുക്കളിലോ അഭയം തേടി. പ്രൊഫഷണൽ അല്ലാത്ത അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് അതിനനുസരിച്ച് സ്വയം മാറ്റാൻ നോക്കി. ആ മാറ്റങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ നോക്കി. പക്ഷേ എന്ത് ഫലം? പുതിയ എന്തെങ്കിലും അപര്യാപ്തതയോ കുറവോ ഞാനോ അവരോ കണ്ടുപിടിച്ചു. ഇനിയും തേച്ചു മിനുക്കണം. അവസാനം കോവിഡ് കാലത്ത് നാട്ടിൽ വന്നപ്പോഴാണ് ആകസ്മികമായി ഞാൻ കൗൺസിലിംഗ് തുടങ്ങുന്നത്. ആദ്യമൊക്കെ ചമ്മലും മടിയുമായിരുന്നു. പക്ഷേ ഒരു വല്ലാത്ത കൗൺസിലിംഗ് ആയിരുന്നു അത്. അത്രനാൾ സംശയമുണ്ടായിരുന്ന കാര്യങ്ങളിൽ, വിവിധ സാമൂഹ്യ ഇടപെടലുകളിൽ, വിവിധ ചിന്താരീതികളിൽ, പെരുമാറ്റങ്ങളിൽ, ജീവിത നിലപാടുകളിൽ തുടങ്ങി മനസ്സിലുണ്ടായിരുന്ന വികലമായ ചിന്തകളിൽ വരെ അഭിപ്രായങ്ങളും സംശയങ്ങളും മറയില്ലാതെ തുറന്ന് സംസാരിച്ച കാലം. പക്ഷേ കേൾക്കാനുണ്ടായ ആൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു പ്രൊഫഷണൽ. ഞാൻ പറയുന്നത് മനസ്സിലാക്കാനും അതിന്റെ പരിഹാരങ്ങൾ പറയാനും വേണ്ട ജ്ഞാനമുള്ളയാൾ. എന്നിട്ടും വർഷങ്ങൾ നീണ്ട ആ സംസാരങ്ങളിലൂടെ ഞാൻ ഒട്ടും പരിപൂർണനായില്ല. എനിക്ക് പ്രത്യേകിച്ച് യാതൊരു കഴിവുകളും ലഭിച്ചതുമില്ല. എങ്കിലും ആ സംസാരങ്ങൾ അതീവമായ ഗുണങ്ങളാണ് എനിക്ക് ചെയ്തത്. പ്രീത് എന്നു പേരുള്ള ആ കൗൺസിലർ എനിക്ക് ചെയ്തു തന്നത്, എനിക്ക് പകർന്നു തന്നത് ഒരു പാഠം മാത്രമാണ്. ആരും പരിപൂർണരല്ല, പരിപൂർണരാകേണ്ടതില്ല. എല്ലാവിധ കുറവുകളോടും കൂടെയാണ് എല്ലാവരും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ തേച്ചും എനിക്ക് കൂട്ടത്തിൽ പെടാൻ ഞാൻ ശ്രമിക്കേണ്ടതില്ല. നമ്മൾ എന്താണെന്ന് ആരെയും ബോധ്യപ്പെടുത്തേണ്ട. അങ്ങനെ ആർക്കും ബോധ്യപ്പെടുകയില്ല. വിശദീകരണങ്ങൾ വേണ്ട, നോ പറയാൻ മടിക്കണ്ട, അങ്ങനെ കുറെ പാഠങ്ങൾ. എന്നുവെച്ചാൽ അവനവനിൽ തൃപ്തനായി കുറവുകളോടെ സ്വയം സ്നേഹിച്ച് ജീവിക്കണമെന്ന വലിയ പാഠം. അവസാനമാണ് അവയിൽ ഏറ്റവും പ്രധാനമായ പാഠവും കൂടി ഞാൻ മനസ്സിലാക്കിയത്. ഇന്നല്ലെങ്കിൽ നാളെ സ്ഥിരമായി പരിഹാരം തേടുന്നവനാകുന്നത് നിർത്തി സ്വയം തീരുമാനങ്ങൾ എടുക്കുന്നവനാകുക. ആ തീരുമാനങ്ങൾ തെറ്റിയേക്കാം. പക്ഷേ ആ തെറ്റിൽ നിന്നാണ് കൂടുതൽ മെച്ചപ്പെട്ട തീരുമാനങ്ങളിലേക്ക് യാത്രയാകാനുള്ള കഴിവ് നമുക്ക് ലഭിക്കുന്നത്. സെൽഫ് സഫിഷ്യൻസി. ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച പാഠമായിരുന്നു അത്. എന്തിനും മറ്റുള്ളവരോട് അഭിപ്രായം ചോദിച്ചിരുന്ന എനിക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുക എന്നത് അതികഠിനമായിരുന്നു. ഒപ്പം കൂടെയുണ്ടായിരുന്ന പലർക്കും ആ സെൽഫ് സഫിഷ്യൻസി പിടിച്ചില്ല. സ്വന്തമായ നിലപാടുകളും സ്വന്തമായ ഇഷ്ടങ്ങളും വന്നപ്പോൾ പതിയെ ഞാൻ കൂടുതൽ താല്പര്യമെടുത്ത് മറ്റുള്ളവരോടുള്ള വിളികളും അമിതമായ സൗഹൃദവും അവസാനിപ്പിച്ചു. മനസ്സിലുള്ളത് ഉള്ളതുപോലെ ചെയ്യാൻ തുടങ്ങി, പറയാൻ തുടങ്ങി. ആദ്യമൊക്കെ ഒറ്റപ്പെട്ട പോലെ തോന്നി. പക്ഷേ പതിയെ ഉള്ള ബന്ധങ്ങളിൽ ചിലവ കൂടുതൽ ശക്തവും പ്രിയതരവുമായി മാറി. ചിലവ നീർച്ചാലുകൾ വറ്റി ഉണങ്ങിപ്പോയി. എങ്കിലും അതോടൊപ്പം ഇല്ലാതായത് എന്റെ വിധികർത്താക്കളും. ഞാൻ ഭയമില്ലാതെ പരാജയപ്പെട്ടു തുടങ്ങി. മുഖം വിളറിയാൽ, ദേഷ്യം വന്നാൽ, മൂഡൌട്ട് ആയാൽ, ഡിപ്രഷൻ വന്നാൽ, ആഹ്ലാദിച്ചാൽ, അർമാദിച്ചാൽ എല്ലാം എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാൻ തുടങ്ങി. കാലങ്ങളായി തലയിൽ പാതകേറിയതുപോലെയുള്ള അപരസ്വാധീനങ്ങൾ ഏറെക്കുറെ അവസാനിച്ചു. ഇപ്പോഴും അവസാനിച്ചു കൊണ്ടിരിക്കുന്നു. പകരം ഞാൻ കൽപ്പിച്ചു കൊടുത്ത സ്വാധീനങ്ങൾ മാത്രം അവശേഷിച്ചു. തലയിൽ നിന്ന് ബാധ ഒഴിഞ്ഞുപോയി. ചിന്തകൾ വ്യക്തമായി തുടങ്ങി. വ്യക്തമായപ്പോൾ ശരിയും തെറ്റും സ്വയം മനസ്സിലാക്കാനും തുടങ്ങി. സ്വന്തം ശരികളും തെറ്റുകളും. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നതും ഈ കാര്യം പറയാൻ മാത്രമാണ്. കാലങ്ങളായി മനസ്സിലുണ്ടായിരുന്ന മാന്ത്രിക ബന്ധനങ്ങൾ അവസാനിച്ചപ്പോഴാണ് ജീവിതം ഞാൻ ശരിക്കും കണ്ടു തുടങ്ങിയതും ആസ്വദിച്ചു തുടങ്ങിയതും. ഇപ്പോഴത് പറയുന്നതും ദിനം പ്രതി എന്നെ വിളിക്കുന്ന പലർക്കും വേണ്ടിയാണ്.
ഒന്ന് കാലിടറിയാൽ, ഡിപ്രഷൻ ആയാൽ, വിഷമം വന്നാൽ, അവഗണനകൾ നേരിട്ടാൽ, പരാജയപ്പെട്ടാൽ ഉടനെ വേണ്ടപ്പെട്ടവരുടെ ചെവി തിന്നാൻ ഓടേണ്ട നിങ്ങൾ. മറ്റുള്ളവരുടെ സഹായം തേടി ഓടേണ്ട, വെപ്രാളപ്പെടേണ്ട. നിങ്ങൾക്ക് വേണ്ടത് സെൽഫ് സഫിഷ്യൻസിയാണ്. സ്വയം അവനവന് വേണ്ട പിന്തുണ അവനവനിൽ തന്നെ തേടാനുള്ള മനസ്സ്. അത് ആർജിക്കാനുള്ള കഴിവ് സ്വയം ഇല്ലെങ്കിൽ ആദ്യം എന്തുപറ്റിയെന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് മനസ്സ് മുഴുവനായി ഛർദ്ദിച്ചിടാതെ നല്ല ഒരു കൗൺസിലറെയോ സൈക്കോളജിസ്റ്റിനെയോ അങ്ങനെയുള്ള പ്രൊഫഷണലായ ആളുകളെയോ കാണുക. ഇന്നല്ലെങ്കിൽ നാളെ തലയിൽ കൃത്യമായ ലഡു പൊട്ടിക്കാൻ അത്തരക്കാർക്കേ കഴിയും. ആ സെൽഫ് സഫിഷ്യൻസി ആവശ്യമാണ് താനും. സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടും അവയെ മറികടന്നും സ്വപ്നങ്ങൾക്ക് പിന്നാലെ പാഞ്ഞും ജീവിക്കാൻ, മറ്റുള്ളവന്റെ സർട്ടിഫിക്കറ്റ് തേടാതെ സ്വതന്ത്രമാകാൻ, കുറ്റബോധത്തിന്റെ തീച്ചുളയിൽ സ്വയം ബന്ധിച്ചിടാതിരിക്കാൻ, അങ്ങനെ പൂർണ്ണമായും അപരിപൂർണനായി ജീവിക്കാൻ, ഏതിനും തീരുമാനങ്ങൾ സ്വന്തം മനസ്സിൽ നിന്ന് തന്നെ വരണം. ഇന്നല്ലെങ്കിൽ നാളെ, എത്രയും പെട്ടെന്നായാൽ അത്രയും നല്ലത്.